الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുക. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഉപദേശങ്ങൾക്ക് യാതൊരുവിധ പഞ്ഞവും പഴക്കവുമില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ആരിൽ നിന്ന് നമുക്ക് ഉപദേശങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ആ ഉപദേശങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ സ്ഥാനമുണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഗുണവും ഉപകാരവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുകയുള്ളൂ. ഒരാളിൽ നിന്ന് ഉപദേശം കേൾക്കുമ്പോൾ അതിന് കാതോർക്കാനും എൻ്റെ നന്മക്കും ഗുണത്തിനും വേണ്ടിയാണ് എന്ന മനസ്സോടെ അതിനെ കേൾക്കാനും സാധിക്കുക, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെ ആഗ്രഹിക്കുന്നവർക്കും അവൻ്റെ താക്കീതുകളെ പേടിക്കുന്നവർക്കുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞ് മോഹിപ്പിച്ച് പറ്റിക്കുന്ന സ്വഭാവമല്ല സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പെടുത്തി ഭയമുള്ളവരാക്കി നിർത്തി അതിനുവേണ്ടി കുറേ കളവുകൾ പറഞ്ഞ് ആ ഒരു സമീപനവുമല്ല അടിമകളായ നമ്മുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാളോടും അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കാര്യം അള്ളാഹു നമുക്ക് വാഗ്ദാനമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ എന്നാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഫദക്കിർ ബിൽ ഖുർആനി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ, താക്കീതുകൾ, അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുക ആർക്കാണ്? അള്ളാഹുവിൻ്റെ ഖുർആനിന് കാതോർക്കുന്ന ആളുകൾക്കാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ള ജീവിത രീതി സ്വീകരിക്കാൻ സന്നദ്ധരാകുമ്പോഴാണ്, തയ്യാറാകുമ്പോഴാണ് നരകം എന്ന
കഠിനമായ ശിക്ഷയെ സംബന്ധിച്ചുള്ള പേടി നമുക്കുണ്ടാവുക. സ്വർഗമെന്ന മഹാ അനുഗ്രഹത്തെ പറ്റിയുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. ഇതെപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു വേലിക്കെട്ടായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അത് നിർബന്ധമാണ്. അള്ളാഹു നമുക്ക് സുഖിക്കാനും ആനന്ദിക്കാനും ഏത് രൂപത്തിൽ ജീവിക്കാനുമുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് സ്വർഗത്തിലാണ്. ദുനിയാവിൽ അങ്ങനെ ഒരു രീതി അള്ളാഹു വെച്ചിട്ടില്ല. അതൊരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കലോ നമ്മുടെ ചിന്തകളെ മരവിപ്പിക്കലോ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിലങ്ങ് വെക്കലോ അല്ല. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ള മുന്നറിയിപ്പാണ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ദുനിയാവ് ശരിക്കൊരു ചതി നിറഞ്ഞ ലോകമാണ്. എവിടെ നോക്കിയാലും വഞ്ചന, കബളിപ്പിക്കൽ, ചതി, അതുപോലെ തന്നെ വേദനിപ്പിക്കൽ, ശാരീരികമായ ഉപദ്രവങ്ങൾ ഉണ്ടാക്കൽ, ഇതാണ് അധികവും ദുനിയാവിലുള്ളത്. നാം പുറത്ത് പറയുന്നില്ലെങ്കിലും മനസ്സിലുള്ള ഒരു കാര്യമാണ് ദുനിയാവ് ശരിക്കൊരു ബുദ്ധിമുട്ടാണ്, ഒരു പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് ഖുർആൻ പ്രയോഗിച്ച വാക്ക് നോക്കൂ നിങ്ങൾ, ചതിക്കുന്ന സ്ഥലം എന്ന ഗറൂർ എന്ന. ശരിക്കും ഈ പ്രയോഗം ഖുർആനിൽ വന്നിട്ടുള്ളത് ഷെയ്ത്വാനെ പറ്റിയാണ്. ഷെയ്ത്വാൻ അവൻ ആളുകളെ ചതിക്കുന്നവനാണ്. അതിന് ഷെയ്ത്വാൻ ഒരുക്കിയിട്ടുള്ള വേദിയാണ് യഥാർത്ഥത്തിൽ ദുനിയാവ് എന്നുള്ളത്. ഈ പേടിയും ഭയവും വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. പൊളിഞ്ഞു വീഴാറായ ഒരു ചെറ്റക്കുടി, അതിന്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പേടി ഭയങ്കര. അത് മുഴുവനായും എന്റെ ദേഹത്ത് വന്നാൽ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇതുപോലെയാണ് ശരിക്കും ദുനിയാവ്. നമ്മുടെ മേത്ത്, നമ്മുടെ ശരീരത്തിൽ മുഴുവനായും വീണ് അത് നമ്മെ വല്ലാതെ അമർത്തി ഞെരുക്കി പോവുകയാണ്. ഇതിനിടയിൽ താൽക്കാലികമായി കിട്ടുന്ന സുഖങ്ങളിൽ മാത്രം നമ്മൾ ആനന്ദം കണ്ടെത്തിയാൽ നമ്മെ കാത്തിരിക്കുന്ന കൺകുളിർമയുടെ ലോകം, സമാധാനത്തിന്റെ ലോകം, സ്വർഗീയ ഭവനം, അതിലേക്ക് പ്രവേശിക്കാൻ വലിയ പ്രയാസവും തടസ്സവും നമുക്കുണ്ടാകും എന്ന ഭയങ്കരമായ പേടി മനസ്സിലുണ്ടാകണം. യഥാർത്ഥത്തിൽ മനുഷ്യരായ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്വഭാവം പ്രതികരണ സ്വഭാവമാണ്. എന്തിനു നേരെയും പ്രതികരിക്കുക, എടുത്തു ചാടുക, ദേഷ്യപ്പെടുക എന്ന ഒരു സ്വഭാവം. ഇത് പൂർണമായും നിലച്ചു പോവുകയും അനങ്ങാൻ കഴിയാത്ത വിധം നിശ്ചലമായി പോവുകയും ചെയ്യുന്ന അവസ്ഥ കാണല്ലോ മരണം എന്ന് പറയുക. അതിലാർക്കും സംശയമില്ലല്ലോ. മരണത്തോടുകൂടി ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടും എന്നതിൽ സംശയമില്ല. ഓരോരുത്തരുടെയും മരണം നേരിട്ട് കാണുമ്പോൾ, അവിടെ നമ്മൾ എത്തുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ തന്നെ അത് പ്രകടമാകും. ശരീരം നമുക്ക് കരുതിയ പോലെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ വരും. മനസ്സൊന്ന് പതറിപ്പോകും, കണ്ണുകളൊക്കെ നിറഞ്ഞു പോകും. നമ്മളറിയാതെ ശരീരം മുഴുവനും വിറക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ വെച്ച് നമുക്ക് ഒരാളോട് സ്വകാര്യം പറയാൻ പോലും പറ്റൂല. എന്തേ കാരണം? കഴിയൂല. ഒരു മയ്യത്തിന്റെ മുമ്പിലാണ്. നമ്മളുമായി വളരെ അടുത്ത ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അതിന്റെ അടുത്താണ്. അതുകൊണ്ട് നമുക്കവിടെ സ്വകാര്യ സംസാരങ്ങൾ പോലും പങ്കുവെക്കാൻ കഴിയില്ല. അത്രത്തോളം നമ്മൾ അന്താളിച്ചു നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളുമായി അടുത്തു നിൽക്കുന്ന ഒരാളായിരിക്കും മരിച്ചു കിടക്കുന്നത്. പക്ഷേ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ പറ്റാത്ത രംഗമാണ് മരണം. അതൊരു യാഥാർത്ഥ്യമാണ്. ബാപ്പ മരിച്ചു, ആ ബാപ്പയെ ഞാൻ വിടൂല എന്ന് മക്കൾ പറയില്ല. മക്കൾ മരിച്ചു, മക്കളെ വിടില്ല എന്ന് മാതാപിതാക്കൾ പറയില്ല. എന്തേ കാരണം? മരണത്തോടുകൂടി ദുനിയാവിലെ എല്ലാ പ്രവൃത്തികളും അവസാനിപ്പിച്ച് ശാശ്വതമായ ഒറ്റക്കാകുന്ന ലോകത്തേക്കുള്ള യാത്രയാണ്. ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ ആരും വിസ്മരിച്ച് കളയാൻ പാടില്ല. ഖുർആൻ ഒരുപാട് വലിയ സന്ദേശങ്ങളാണ് മരണത്തിലൂടെ പഠിപ്പിക്കുന്നത്. മരണം എന്നത് മലയാളത്തിൽ മൂന്നക്ഷരാണ്, അറബിയിലും മൂന്നക്ഷരാണ്, മൗത്ത് എന്നാണ്. പക്ഷേ ആ മൂന്നക്ഷരത്തിന്റെ ഉള്ളിലുള്ള പാഠങ്ങൾ എത്രയാണ്?
ഒന്നു രണ്ടോ ദിവസം കൊണ്ട് വിശദീകരിച്ചാൽ അവസാനിക്കൂല. അത്രയും വലിയ സംഭവങ്ങൾ നിറഞ്ഞ ഒന്നാണ് മരണം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞ ഒരു ആയത്ത് നോക്കൂ നിങ്ങൾ. വജാഅത്ത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ്. അവിടെ പ്രയോഗിച്ച സക്റത്ത് എന്ന, ശരിക്കും സക്കർ എന്ന അറബി വാക്കിന്റെ അർത്ഥം മത്ത് പിടിച്ച് മരവിച്ചു പോകുക എന്നാണ് സക്കർ എന്ന വാക്കിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ മരണം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ബുദ്ധി ഇനി ഒരാൾക്കും ഉപയോഗിക്കാൻ പറ്റാത്ത വിധം നിലക്ക് ശരീരം അവന്റെ കയ്യിൽ നിന്ന് പോവുക, അവന്റെ ആത്മാവ് പോവുക, ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറുന്നു എന്നർത്ഥം. അതാണ് സക്കറത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മലക്കുൽ മൗത്ത് വന്ന് റൂഹിനെ പിടിക്കുന്ന ആ സന്ദർഭമാണ്, അവസാനത്തെ പിടുത്തമാണ് സക്കറത്തുൽ മൗത്ത് എന്ന്. അത് ഹക്കാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് ഖുർആൻ ഖണ്ഡിതമായി പഠിപ്പിച്ചു. രക്ഷപ്പെടാൻ കഴിയൂല, കുതറി ഓടാൻ കഴിയൂല. ഈ പിന്നെ ഇളകി ഓടുന്ന പോത്തുകൾ, പശുക്കളൊക്കെ ഉണ്ടാവും, അവരെ കുറെ ആളുകൾ പിടിച്ചു വെച്ചാലും പശു കുതറി ഓടാൻ തന്നെ ശ്രമിക്കും, അതിന്റെ കഴിവ് പരമാവധി ഉപയോഗിക്കും. പക്ഷേ മലക്കുൽ മൗത്തിന്റെ പിടുത്തത്തിൽ നിന്ന് എത്ര ശക്തിയുള്ളവരാണെങ്കിലും അനങ്ങാൻ കഴിയൂല. അപ്പൊ അള്ളാഹുവിന്റെ ഒരു വ്യവസ്ഥ നോക്കൂ നിങ്ങൾ. ഇനി അതുമല്ല, ഒരു സെക്കൻഡ് മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങാൻ കഴിയൂല. കുറച്ചു നേരം എനിക്ക് സമയം താ എന്ന് പറയാനുള്ള അവസരം ഇല്ലാത്ത വിധം മനുഷ്യരായ നമ്മളൊക്കെ കുടുങ്ങിപ്പോകുന്ന വല്ലാത്ത രംഗമാണ് മരണം എന്നുള്ളത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രധാന ഹദീസ് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അൻസ്വാരിയായ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മൻ അഖിയസുൻ നാസ്, ജനങ്ങളിൽ നല്ല ബുദ്ധിയുള്ളവരാണ്, നല്ല ബുദ്ധിയുള്ളവർ ആളുകളാണ്, അതുപോലെ തന്നെ വഹസമുൻ നാസ്, മനുഷ്യരിൽ നല്ല മനക്കരുത്തുള്ള ആൾ, എന്തും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിയുന്ന ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, അക്തറഹും ദിക്റൽ ലിൽ മൗത്ത് എന്ന, മനുഷ്യരെ കൂട്ടത്തിൽ മരണത്തെ നന്നായി ഓർക്കുന്ന ആൾ ആരാണോ അയാളാണ് ശരിക്കും ഒരു മനക്കരുത്തുള്ള ആൾ, ഒരു ധൈര്യമുള്ള ആൾ അയാളാണ്. അതുപോലെ തന്നെ അയാൾക്ക് ചിലപ്പോ ഫയലിൽ വെക്കാൻ പേപ്പറൊന്നും ഉണ്ടാവില്ല, കുറെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് കുറെ പേപ്പറൊന്നും ശേഖരിച്ചിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ആളൊന്നും ആവില്ല, ഒരു സാധു ഒരു നാടനായ മനുഷ്യനാവും. പക്ഷേ അയാളെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്നു എന്നാണ്. മരണം വരും മുമ്പ് തന്നെ അതിനുവേണ്ടി ഒരുങ്ങുക, എങ്ങനെയൊക്കെ ഒരുങ്ങണോ അങ്ങനെ ഒരുങ്ങുക. ഒരു ഭക്ത നിസ്കാരം അയാൾ മനഃപൂർവ്വം കാണിച്ചിട്ടുണ്ടാവില്ല, അയാളെ ജീവിതത്തിൽ ഖുർആൻ ഓതാതിരിക്കൂല, അയാളെ കയ്യിൽ ഉള്ളത് സദഖ കൊടുക്കും, 10 രൂപയാണെങ്കിൽ 10 രൂപ, 100 ആണെങ്കിൽ 100, നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ സജീവമായി ഉണ്ടാകും, അയാൾക്ക് ഒരു സമയം ഉണ്ടാവും. എന്തേ കാരണം? അയാൾ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നു എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഈ ഒരു സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ അവസാനത്തിൽ പഠിപ്പിച്ച കാര്യം, ഉലാഇകഹുമുൽ അഖിയാസു, അവരാണ് ശരിക്കും ബുദ്ധിയുള്ള ആളുകൾ. ദഹബൂ ബിശറഫി ദുനിയ, അവർക്ക് ദുനിയാവിൽ നല്ല മാന്യത കിട്ടി. അയാൾ മരിച്ച ആളുകൾ എന്താ പറയാ, ഒരു ഭക്തം ഒഴിവാക്കാത്ത ആളായിരുന്നു, ക്ലാസ്സിന് മുന്നിലുണ്ടായിരുന്ന ആളായിരുന്നു, കയ്യിലുള്ള പൈസ സ്വതക്ക കൊടുത്ത ആളായിരുന്നു, ഇങ്ങനെ അതാണ് ഷറഫ്. ദുനിയാവിൽ മഹത്വം കിട്ടുന്ന അതാണല്ലോ. ജീവിതകാലത്ത് 10 ആളുകൾ നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ഉഷാറാണ്, സംഭവമാണ്, തിരക്കടില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് വട്ടപൂജയാണ്, അതൊന്നിനും പറ്റാത്ത ഒരു ആദരവാണ് ശരിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിലെ നന്മകളെ പറ്റി ഇങ്ങനെ ഓർക്കുക എന്നുള്ളതാണ് ശരിക്കൊരു ഷറഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ വകറാമത്തിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ഭയങ്കരമായ ഒരു ആദരവാണ്, അത് എവിടെ കിട്ടൂല. ദുനിയാവിൽ പോയിട്ട് ഞാൻ നാട്ടിലൊക്കെ ഭയങ്കര ഗെറ്റപ്പുള്ള ആളായിരുന്നു എന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ ഒരിക്കലും രക്ഷയില്ല. നേരെ മറിച്ച് അയാൾ ആഖിറത്ത് ഓർത്ത് ജീവിച്ചൊരു മനുഷ്യനാണെങ്കിലോ അയാൾ പറയാതെ തന്നെ അള്ളാഹ് അയാളെ ആദരിക്കൂ. അതാണ് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഗുണം, അതാണ്. നമ്മൾ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യണ്ട, അപേക്ഷ കൊടുക്കണ്ട, ഞാനിവിടെ ഉണ്ട് എന്ന് അള്ളാഹുവിനോട് പറയണ്ട, ഒന്നും ചെയ്യണ്ട, നമ്മൾ പറയാതെ തന്നെ അള്ളാഹു എന്ത് ചെയ്യും, ആദരിക്കും എന്ന. അത്തരം സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ള
വളരെ പ്രമുഖനായ പണ്ഡിതന. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നോക്കൂ നിങ്ങൾ, ലാ ശിദ്ദത യൽഖാ അൽ മുഅ്മിനു ഫിദ്ദുനിയ അഅലമു മിൻ ശിദ്ദത്തിൽ മൗത്ത് എന്നാണ്. ദുനിയാവിൽ ഒരു മുഅ്മിൻ കാണുന്ന ഏറ്റവും പ്രയാസകരമായ ഘട്ടം ഏതാണെന്നറിയോ? മരണ. പക്ഷെ നമ്മുടെ മനസ്സിലൊക്കെ വേറെ കാര്യം, ഒരു അസുഖം ഉണ്ടാകുക, മക്കൾക്ക് വല്ല പ്രശ്നം ഉണ്ടാകുക, നമ്മൾ കരുതിയ കാര്യം നടക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ആളുകൾ പറയും. ഞാൻ ജീവിതത്തിൽ മറക്കാത്ത ഭയങ്കര ബേജാറായിപ്പോ ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞു. എന്ത്? കാൽമോ വല്ല മുള്ളു കുത്തിയതോ വല്ല ചില്ല് കുത്തിയതോ അല്ലെങ്കിൽ വല്ല ആക്സിഡന്റ് കേസൊക്കെ ആയിരിക്കും അത്. പക്ഷേ ഒരു മുഅ്മിൻ അയാളെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസഘട്ടം എന്ന് പറഞ്ഞാൽ അത് മരണമാണ്. കാരണം ആ മരണ സമയത്തുള്ള വേദനക്ക് സമമായ ഒരു വേദന ലോകത്ത് പറയില്ല, അത്ര വലിയ വേദന. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതിനുശേഷമുള്ള ജീവിതം ഒരാൾക്ക് എളുപ്പമായാൽ ഈ വേദന ഒന്നുമല്ല. ഏത്? കബറിൽ പോയി കിടക്കല്, ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം, കബറിൽ കിടക്കുമ്പോൾ സ്വർഗവും നരകവും കാണിക്കപ്പെടുക, സ്വർഗത്തിലാണെങ്കിൽ ആ സീറ്റ് കാണിക്കപ്പെടുക, നരകത്തിലാണെങ്കിൽ ആ സീറ്റ് കാണിക്കപ്പെടുക, മുൻകർ നക്കീർ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ള എളുപ്പമാക്കി തരികയാണെങ്കിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ വേദന, ഏറ്റവും നിസാര വേദന ഏൽപ്പിയത് ആ മരണ സമയത്തുള്ള വേദന എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മാറിക്കിട്ടാനുള്ള നല്ല ഒരുക്കം എപ്പോഴും നമ്മിൽ ഉണ്ടാകും. ശരിക്ക് ഖുർആൻ മൂന്നായത്തുകളിൽ പറഞ്ഞ ഒരു കാര്യം ഇത്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തത് മനിഹ്ദദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി എന്ന ഒരായത്താണ് ഖുർആനിൽ. ആരാണോ നേർമാർഗം പ്രാപിക്കുന്നത് അവൻ അവന് വേണ്ടി പ്രാപിച്ചു എന്നാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരാള് നേർവഴിയിലായാൽ അയാള് നേർവഴിയിലായി, അയാളായി, അയാൾ അയാളെ രക്ഷിച്ചു എന്നാണ് അർത്ഥം. നമുക്ക് എല്ലാവർക്കും നേർവഴി പ്രവേശിക്കാൻ സാധിച്ചാലോ? നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ നാം രക്ഷപ്പെടുത്തി എന്നാണ്. ഇനി മറ്റൊരായത്ത് വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി എന്നാണ്. ഒരാൾ കഠിനാധ്വാനം ചെയ്യുക, നന്നായി വിയർത്ത് അയാൾക്ക് കിട്ടുന്ന സമയവും ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉപയോഗിച്ച് അയാൾ അയാളുടെ രക്ഷയ്ക്ക് വേണ്ടി പണിയെടുത്താൽ അത് അയാൾക്കുള്ളതാണ്. അയാളെ നോക്കി വേറെ ആരും സമാധാനിച്ചിട്ട് കാര്യമില്ല. ബാപ്പ തിരക്കണില്ല, ബാപ്പ ജമാഅത്തിനൊക്കെ സജീവമായിട്ട് പോണാളാ എന്ന് കരുതി മകൻ കഴിച്ചിലാവൂല, അല്ലെങ്കിൽ മകൻ ഉഷാറാണ് ബാപ്പ കഴിച്ചിലാവൂല, മക്കൾ ഉഷാറാണ് ബാപ്പി ഉമ്മി കഴിച്ചിലാവൂല, ഭർത്താവ് ഉഷാറാണ് ഭാര്യ കഴിച്ചിലാവൂല, ഭാര്യ ഉഷാറാണ് ഭർത്താവ് രക്ഷപ്പെടൂല. ആരാണോ സ്വന്തത്തിന് വേണ്ടി ചെയ്തത് അവൻ രക്ഷപ്പെട്ടു, അത് അവനുള്ളതാണ്. മറ്റൊരായത്തോ വമൻ തസക്കാ ഫഇന്നമാ യതസക്കാ ലിനഫ്സിഹി, മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടി ആര് പണിയെടുത്തോ അവന്റെ മനസ്സ് വൃത്തിയായി. ഭർത്താവിന്റെ മനസ്സ് വൃത്തിയാകാനുള്ള പണികൾ ഭർത്താവ് ചെയ്യുമ്പോൾ ആ ഭർത്താവിന് ചാരിക്കിടക്കുന്ന ഭാര്യക്ക് പോലും അതിന്റെ ഗുണമല്ല, ഭാര്യക്ക് പോലും എന്ത് ചെയ്യൂല, ഭാര്യ ചെയ്യാതെ മനസ്സ് വൃത്തിയാവില്ല. ഒരു ഉരുള ചോറ് കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുത്ത ഉമ്മ, ആ ഉമ്മക്ക് എന്തില്ല, ഈ കുട്ടിയുടെ മനസ്സുദ്ധിക്ക് വേണ്ടി കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് പ്രയോജനമില്ല. ഇനി ആ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തത് കുട്ടി ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂലി ഉമ്മാക്കുണ്ടാവും. അല്ലാതെ ഒരാളെ കാര്യം കൊണ്ട് വേറൊരാൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോ ഈ മൂന്നായത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാട് ശരിക്ക് നന്നാകാൻ സമ്മതിക്കാത്ത ചുറ്റുപാടാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ്, നന്നാകാൻ സമ്മതിക്കൂല. കാരണം സോഷ്യൽ മീഡിയ എന്ന മാറാ വിപത്ത്, വലിയ രോഗം, അതെല്ലാ പ്രായത്തിലുള്ള ആളുകളെയും വലിഞ്ഞു മുറുകി. നല്ല ഒരു സമയം വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ട്വിറ്ററിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഇങ്ങനെ ചെലവഴിച്ച് അഴിഞ്ഞാടുകൾ. ക്യാമ്പസുകളിൽ ചെന്നാലോ അവിടെ അഴിഞ്ഞാട്ടാണ്. ബാഗെടുത്ത് വീട്ടിൽ നിന്ന് പോകും, അവിടെ പോയിട്ട് വേറെ ഡ്രസ്സിലേക്ക് മാറും, അതാണ് അവസ്ഥ. അങ്ങാടി കറങ്ങിയാലോ അവിടെയും പ്രശ്നമാണ്. ഇങ്ങനെ എവിടെ നോക്കിയാലും നന്നാകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് അഹ്സനു അമൽ, ഏറ്റവും നല്ല അമൽ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അത് വലിയ നേട്ടമാണ്. ഖുർആൻ മൂന്ന് സ്ഥലങ്ങളിലാണ് അഹ്സനുൽ അമൽ എന്ന് പ്രയോഗിച്ചത്. നാല് സ്ഥലങ്ങളിലാണ് അഹ്സനുൽ അമൽ, വെറും അമലല്ല, ഏറ്റവും നല്ല പണി എന്ന് നാല് സ്ഥലങ്ങളിൽ പ്രയോഗിച്ചു. അതിൽ മൂന്ന് സ്ഥലങ്ങളിലെ പ്രത്യേകത എന്താണെന്ന്, മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി എന്നാണ് ഖുർആൻ പറഞ്ഞത്. പരീക്ഷിക്കാൻ വേണ്ടി
അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽക്കർമ്മം ചെയ്യുന്ന ആളാരാണ് എന്ന് എന്നും അള്ളാഹു പരീക്ഷിക്കുകയാണ്, അള്ളാഹു എന്നും നോക്കുകയാണ്. എന്നാൽ നാലാമത്തെ ആയത്തിൽ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഇന്നാലാ നുദീഉ അജ്റ മൻ അഹ്സന അമല എന്ന് പറഞ്ഞത്, അങ്ങനെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് നല്ല അമൽ ചെയ്ത് എന്റെ അടുത്ത് കാര് വന്നാലും ഞാനത് പാഴാക്കൂല. അപ്പൊ എന്ത് മനസ്സിലായി? നമ്മുടെ സമയം വെറുതെ ആകൂല, നമ്മുടെ ആരോഗ്യം വെറുതെ ആകൂല, സമ്പത്ത് വെറുതെ ആകൂല, ഒന്നും വെറുതെ ആകൂല. അതൊക്കെ ഒന്ന് ക്രമീകരിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ ശരിക്ക് അള്ളാഹു നമ്മളെ പരിഗണിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വിശുദ്ധ ഖുർആൻ ഒരു സൂറത്ത് അവസാനിപ്പിക്കുന്നത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ എന്നാണ്. മരണം വരും വരെ നീ ഇബാദത്തിലാകണം. പിന്നെ ആകാം, നാളെ ആകാം, സമയമുണ്ടല്ലോ. ഞാനിപ്പോ 25 വയസ്സിലല്ലേ, ഞാൻ 15 വയസ്സിലല്ലേ, ഞാനിപ്പോ 50 കഴിഞ്ഞിട്ടുള്ളോലോ. അങ്ങനെ പറയുമ്പോ എന്ത് ഗ്യാരണ്ടി, എന്തുറപ്പാ? നമുക്ക് യാതൊരു സംശയമില്ലല്ലോ. പ്രസവിക്കപ്പെട്ട ഉടനെ മക്കൾ മരിക്കും, അവരുടെ വളർച്ചയിൽ മരിക്കും, വിവാഹത്തിലേക്ക് പ്രവേശിച്ച ആ രാത്രി മരിക്കും, എന്തെല്ലാം അവസ്ഥകൾ നമ്മൾ നേരിട്ട് കാണും. അപ്പോ നാളെ എന്ന വാക്കിന് പ്രസക്തില്ല. ഇന്ന് അടുത്ത സെക്കൻഡ് ഈ ആലോചനയാണ്. മരണം വരുന്നത് വരെ നീ എന്തായിരിക്കണം? ഇബാദത്തിലായി. എത്രത്തോളം? മരിക്കുന്ന സമയത്ത് പോലും നമുക്ക് നല്ല മനസ്സോടെ മരിക്കാൻ സാധിച്ചാൽ അത് വലിയ സൗഭാഗ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ യുഹ്ഷറു നാസു അലാ നിയ്യാതിഹിം എന്നാണ്. ജനങ്ങൾ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അവരെ നീയത്തിനനുസരിച്ചാണ്. ഇപ്പൊ മലക്കുൽ മൗത്ത് വരുന്ന നേരത്ത് വരുന്ന കള്ളുകുപ്പി പിടിച്ചിങ്ങനെ നിൽക്കുകയാണെങ്കിൽ പരലോകത്ത് ഈ കള്ളുമായിട്ടാ വരിക. ഞങ്ങൾ ആലോചിക്കണം, ഒരുത്തൻ ഏതോ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് തോന്നാസം കാണിക്കുകയാണെങ്കിൽ ആ കോലത്തിലാണ് പരലോകത്ത് പോടാനും കൂടി മനുഷ്യന്മാരുടെ മുമ്പിൽ വരിക. അപ്പൊ എന്താ അവസ്ഥ? അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ നല്ല ഒരു കൊള്ളപ്പലിശക്കാരനാകണം, അല്ലെങ്കിൽ കള്ള മുതലാളിയാകണം എന്ന മനസ്സ് വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോ മലക്കുൽ മൗത്ത് വന്നാൽ അവന്റെ പരലോകം കഴിഞ്ഞു. ആ നീയത്തിലെ അവൻ പരലോകത്ത് വരിക. അപ്പോ ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് ദിക്ർ ചൊല്ലണം, നിസ്കരിക്കണം, നല്ല സ്വഭാവത്തിന്റെ ആളാകണം, എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറണം. ഈ മനസ്സാണെങ്കിലോ ആ മനസ്സോടെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ അറാദല്ലാഹു അസ്സ വജൽ ബിഅബ്ദിൻ ഖൈറ, അല്ലാഹ് ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസലഹു എന്ന അസലഹു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, എന്താ റസൂലി അസല എന്ന് പറഞ്ഞ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഫ്തഹുല്ലാഹു അസ്സ വജൽ ലഹു അമലൻ സാലിഹൻ ഖബ്ല മൗതിഹി, മരിക്കുന്നതിന്റെ മുമ്പ് ഒരു നല്ല കർമ്മം ചെയ്യാനുള്ള അവസരം അള്ളാഹു കൊടുക്കുക. എന്നിട്ടോ ആ കർമ്മത്തിലായിരിക്കെ അവനെ അള്ളാഹു പിടിക്കുക. അതൊരു ഭയങ്കര സൗഭാഗ്യമാണ്. ശരിക്കും നമ്മുടെ മനസ്സിലിങ്ങനെ ആലോചിച്ചാൽ എത്ര നല്ല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ ആലോചിച്ചു, അതിങ്ങനെ അവഗണിച്ച് അല്ലെങ്കിൽ തട്ടി മാറ്റി അല്ലെങ്കിൽ മുഖം തിരിച്ച് മുഖം ചുളിച്ചൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവും. ചിലപ്പോ നല്ല ക്ലാസ് കേൾക്കാനുള്ള അവസരം അതിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഒഴിവാക്കും. ഒരാൾ നമ്മുടെ ക്ലാസ്സിൽ വിളിച്ചു, ഇപ്പൊ വരാന്ന് പറയും, പിന്നെ അയാളെ കാണുന്നില്ല. എന്ത്? ഒരു നന്മ ചെയ്യാനുള്ള വലിയ അവസരം ഉണ്ടായിട്ട് നമ്മൾ അതിനെ തട്ടി മാറ്റി. ആ ഒരു യാത്രക്കിടയിൽ അള്ളാഹു നമ്മളെ പിടിച്ചാലോ, നല്ല ഒരാളായി മരിക്കുക എന്ന അവസരം നമ്മൾ ഇല്ലാതാക്കി. ആ പേടി നമുക്ക് ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചത്, നിങ്ങൾക്ക് സാധിക്കുന്ന പോലൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യുക. മടി വേണ്ട. എന്തായാലും നമുക്ക് മര്യാദക്ക് നടക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആരോഗ്യമുണ്ട് എന്നാണല്ലോ. നമ്മുടെ ജോലി കഴിഞ്ഞ് നല്ല സമയം നമുക്ക് ഉണ്ടെങ്കിൽ എന്താ അർത്ഥം? സമയമുണ്ട് എന്നാണ്. അപ്പൊ നമുക്ക് അള്ളാഹു തന്ന ശേഷി ധാരാളമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു, നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത് വരെ അള്ളാഹു നിങ്ങളെ കൂലി കുറക്കൂല. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടെന്ന് വിചാരിച്ചാൽ അള്ളാഹു എന്റെ കൂലി കുറച്ചു കളയും. അങ്ങനെയാണ്. അല്ലാതെ അല്ല എന്ത് ചെയ്യൂല, നമ്മൾ വിചാരിക്കാതെ അള്ളാഹുടെ ഇഷ്ടത്തിന് അള്ള കൂലി കുറച്ചു കളയൂല.
ഇത്രയും വലിയ ഒരു സൗഭാഗ്യവും സമാധാനവും ഒക്കെ നമുക്ക് തന്ന ദീൻ, ആ ദീൻ സഹോദരങ്ങളെ അതിനെ മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും മരണം വരെ ആ രൂപത്തിലൂടെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യുവാവ് മരിക്കാൻ കിടക്കുന്ന സാഹചര്യത്തിൽ അവിടെ എത്തുകയാണ്. ഇമാം തിർമിദി റഹിമഹുള്ള ഉദ്ധരിച്ച ഒരു സംഭവമാണ്. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ തജിദുക, എന്താണ് നിങ്ങളെ ഒരു മാനസികാവസ്ഥ എന്താണ്, കാരണം രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളാണ്, അപ്പൊ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി അർജുല്ലാഹ വ ഇന്നി അഖാഫു ദുനൂബി എന്ന് പറഞ്ഞു. ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന പ്രതീക്ഷയിലാണ്, അതോടൊപ്പം തന്നെ എന്റെ പാപങ്ങൾ ഓർത്ത് എനിക്ക് പേടിയും ഉണ്ട് എന്ന് പറഞ്ഞു. രണ്ട് മറുപടി കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരടിമയുടെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുത്താലല്ലാതെ ഈ രണ്ട് സ്വഭാവങ്ങൾ ഒരുമിക്കൂല. എന്ത്? ഒന്ന്, അള്ളാഹനെ കണ്ടുമുട്ടണം എന്നുള്ള ആഗ്രഹവും, രണ്ട്, ചെയ്തു പോയ പാപങ്ങൾ ഓർത്തുള്ള പേടി. ഇത് രണ്ടും ഒരാളുടെ മനസ്സിൽ ഒരേ സമയത്ത് ഒന്നിക്കണമെങ്കിൽ അള്ളാഹിന്റെ തൗഫീഖ് തന്നെ വേണം. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകുക, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അത് കാട്ടി, ഞാൻ ഇത് കാട്ടി, ഇങ്ങനെ കാട്ടി. ഇല്ലെങ്കിലോ അങ്ങനെ ആകണം, ഇങ്ങനെ ആകണം, അങ്ങനെ ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്ന വലിയ വലിയ ആശകളൊക്കെ. ഇത് രണ്ടും ഒരുമിച്ച് വരില്ല. ഇത് രണ്ടും ഒരുമിച്ച് വരണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് നിർബന്ധമാണ്. ഇതാണ് ശരിക്കും നമുക്ക് വേണ്ടത്. നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും കിടക്കുന്ന സമയത്തും ജോലി സമയത്തും ഒക്കെ നമുക്ക് വേണ്ടത് എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം, എന്നാൽ ഞാൻ ചെയ്തു കൂടിയ കുറെ തെറ്റുകൾ അത് പുറത്തു കിട്ടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും വേണം. ഈ മനസ്സോടുകൂടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, ചിട്ടപ്പെടുത്താൻ വിശ്വാസികളായ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ